फ्रेंड्स अस्सलाम वालेकुम निन्नान वन्निट्टुल्लत ओरु सालड रेसिपी आयिट्टाण नम्मुडे ब्रोस्टेड चिकन्റെ കൂടെയൊക്കെ സൈഡ് ആയിട്ട് കിട്ടുന്ന കൊളസ്ട്രോളിന്റെ അതേ രുചിയിൽ തയ്യാറാക്കി എടുത്ത ഒരു സാലഡ് ആണ് ഇത് ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വേവിച്ച പാസ്തയും ഉണ്ട് ഈ ഒരു സാലഡിന് കുറച്ച് സ്വീറ്റ്നസ് കൂടി ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ നന്നായി ഇഷ്ടപ്പെടും അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ബൗള് പാസ്തയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് എൽബോ ഷേപ്പ് പാസ്തയാണ് ഒരൽപ്പം വെള്ളം തിളപ്പിക്കുക എന്നിട്ട് അതിലേക്ക് ഉപ്പും പാസ്തയും ആഡ് ചെയ്ത് പാസ്ത നന്നായി തിളച്ച് വെന്ത് വരുന്നവരെ തിളപ്പിക്കുക എന്നിട്ട് അത് ഡ്രെയിൻ ചെയ്ത് സൈഡായി വെക്കുക അടുത്തതായി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ബൗള് സ്വീറ്റ് കോൺ ആണ് പിന്നെ കുറച്ച് മയോണൈസ് പിന്നെ കുറച്ച് പുളിയില്ലാത്ത തൈരും ഇനി അടുത്തത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കാബേജ് ഒരു കാരറ്റ് പിന്നെ ഒരു ആപ്പിൾ ആണ് കാബേജ് മൊത്തമായിട്ട് വേണമെന്നില്ല ഒരു ചെറിയ പീസ് കട്ട് ചെയ്യുക ഇത് കാരറ്റും കാബേജും ആപ്പിളും എല്ലാം ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് സൈഡ് ആയിട്ട് വെക്കുക ഇതില് വേറെ ഫ്രൂട്ട്സ് വേണോ നിർബന്ധമില്ല ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഗ്രേപ്സ് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല ഇപ്പോൾ എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക പിന്നെ ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ച പാസ്ത പിന്നെ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതായത് ക്യാരറ്റ് ആപ്പിൾ സ്വീറ്റ് കോൺ ക്യാബേജ് ഇതെല്ലാം ആഡ് ചെയ്യാം ഫ്രൂട്ട്സ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇതിൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് മയോണൈസ് ആഡ് ചെയ്യുക ഒരു ബൗള് മയോണൈസ് പിന്നെ 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് പുളിയില്ലാത്ത തൈരാണ് കൂടുതൽ ടേസ്റ്റ് അത് പുളിയില്ലാത്ത തന്നെ ശ്രദ്ധിക്കുക യൂസ് ചെയ്യാൻ അധികം പുളിയുള്ള തൈരാകുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റിന് ഒരു ചെറിയ ചേഞ്ച് വരും എനിക്ക് പുളിയില്ലാത്ത തൈര് യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്താണ് ഇഷ്ടമായത് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തണുത്ത പാലും കൂടി ആഡ് ചെയ്യുക ഇനി ഇതിലേക്ക് 1 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ 1 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്യുക ഇതിനു ശേഷം 1 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള സാലഡ് തയ്യാറായി കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക സൈഡിലെ ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കാണാവുന്നതാണ് ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി തുടരുന്നു ഇതുപോലെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ